നീ ഇപ്പോഴും 15 വയസ്സിൽ അതുകൊണ്ടാണ് നിനക്ക് വിചാരിച്ച ഫസ്റ്റ് വിചാരിച്ച റിയലിസ്റ്റിക് റൊമാൻറ്റിക് ആണ്. രഞ്ജിത് ശങ്കറിന്റെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ്. ഈ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമ പോലെ തോന്നി. കമ്പാരിസൺ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ, പക്ഷേ റൊമാൻറ്റിക് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് റൊമാൻറ്റിക് ആണ്. കൊള്ളാം, കുഴപ്പമില്ല. പടം ആവറേജ് കൊള്ളാട്ടെ. ഈ കോളേജിലൊക്കെ നടക്കുന്ന ഒരു സീൻ തന്നെ ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഫാമിലിക്ക് കാണാനുള്ള മൂവിയല്ലേ. ലാഗ് ഫസ്റ്റ് ഇന്റർവെൽ വരെ ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോ സീനില്ലേ അന്ന് ഞാൻ വിചാരിച്ചു, ഫസ്റ്റ് വിചാരിച്ച മുണ്ടി ആയിരിക്കും. പിന്നെ പിന്നെ സിനിമ കണ്ടുവന്നപ്പോ അതിന്റെ ഒരു ഇത് മനസ്സിലായി. ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകില്ല കേട്ടോ. ഈ ലവേഴ്സിന് കാണാനുള്ള ഒരു ചെറിയൊരു ഇതുണ്ട്. ലാഗ് പടമാണ്, എങ്കിലും കുഴപ്പമില്ല. ഇത് ഫാമിലിക്കല്ല, കപ്പിൾസ് ആയിട്ട് കോളേജിലുള്ളവർ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇല്ല ഇല്ല, നമ്മൾ കുറച്ച് പ്രതീക്ഷയായിരുന്നു, പക്ഷെ കുറച്ച് ലാഗാണ്, കുഴപ്പമില്ല. ആ ഇറങ്ങി പോകണം. ലവ് കോളേജിൽ നടക്കുന്ന കാര്യങ്ങളാണ്, ലവ് ബ്രേക്കപ്പ് അങ്ങനത്തെ കുറച്ചാണ്. പിന്നെ സെറ്റാകും, സ്ഥിരം കണ്ടുകൊടുക്കുക, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. സിനിമ കാണുമ്പോൾ തന്നെ അറിയാം ഇങ്ങനെ അടുത്ത രാജ്യമായിട്ടാണ് പോകണം. വെറും കുറേ പാട്ട് മാത്രം കുറച്ച് സീനിലൊക്കെ കൊണ്ട് ചേർത്ത് വെച്ചു, അത്രേ ഉള്ളൂ. ഇങ്ങനെ ലാഗായിരുന്ന ഇത് ഒരു കഥ ആയിട്ട് തോന്നിയില്ല. ഇതെന്ത് ഷോർട്ട് ഫിലിം അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. യങ്സ്റ്റേഴ്സിനെ കുറച്ചുകൂടി കണക്ട് ആവുമെന്ന് തോന്നുന്നു എനിക്ക്. തോന്നുന്നു ഞാനും യങ് ആയ ഉള്ളിൽ യങ് ആയതുകൊണ്ടാണെന്ന് എനിക്ക് കണക്ട് ആയി. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, നീ ഇപ്പോഴും 15 വയസ്സിൽ അതുകൊണ്ടാണ് നിനക്ക് ചിരിക്കാനും കരയാനും ഒക്കെ തോന്നിയ സിനിമ ഉണ്ടാവുക. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു എന്താണ് കോളേജിൽ പഠിച്ചിരുന്ന ആ ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതായത് ഇന്റർവെൽ വരുന്നത് വരെയും ഒരു സ്ലോ പ്രോസസ്സ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിലും ആഫ്റ്റർ ഇന്റർവെൽ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. തിയേറ്ററിന്റെ ലാസ്റ്റ് ഒരു സോങ് കണ്ട സമയത്തും ആരും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല, വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇനിയും എന്തൊക്കെയോ കാണാനുണ്ട്, ഇനി കാണണം, കാണാൻ തീരണ്ട, എന്തൊക്കെയോ ഇനിയും കാണിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ക്ലൈമാക്സിൽ.